ഹല്ലേലൂയാ. കർത്താവിന്റെ ക്രൂശിലെ തിരുമുടികളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിൽ പ്രത്യേകിച്ച് രണ്ടാമത്തെ കർത്താവിന്റെ തിരുമൊഴിയാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ആദ്യത്തെ തിരുമൊഴി നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യേശു കർത്താവിന് അല്ലെങ്കിൽ അറിയായ്മ കൊണ്ട് ചെയ്ത പാപങ്ങളുടെ ക്ഷമയ്ക്ക് വേണ്ടി പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയാക്കാൻ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ആ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചാണ് ആദ്യം നമ്മൾ കണ്ടത്. രണ്ടാമത്തെ കർത്താവിന്റെ തിരുമൊഴി അവൻ തന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടവരായ കണ്ണന്മാരിൽ ഒരുത്തൻ അനുദപിച്ച് അവനോട് നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ ഭാഗത്ത് അവനോട് ഞാനിന്ന് നിന്നോട് പറയുന്നു നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും, നീ ഇന്ന് എന്നോടുകൂടെ പറദീസയിലിരിക്കും എന്നുള്ള കർത്താവിന്റെ ഉറപ്പാണ്, അഷ്വറൻസ്. അതാണ് നമ്മൾ ശ്രദ്ധിച്ചതായ കാര്യം. അത് പറഞ്ഞിരിക്കുന്നത് കർത്താവായതുകൊണ്ട് അതിനൊരു അഷ്വറൻസ് ഉണ്ട്. എന്നു വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിലിരിക്കുന്നവനും ഇരുന്നവനും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനും സ്വർഗത്തിലേക്ക് കയറിപ്പോയവനുമായ യേശു കർത്താവ്, വേറെ ഭൂമിയിൽ ആർക്കും നമ്മുടെ സ്വർഗത്തിലെ വാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു അഷ്വറൻസ് തരാൻ കഴിയത്തില്ല. ഈ അഷ്വറൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. പലപ്പോഴും പിശാചിന്റെ ഒരു വലിയ തന്ത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് അവൻ ഈ അഷ്വറൻസ് എടുത്തു കളയുകയാണ്. ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവോ, ശരിക്കും അങ്ങോട്ട് പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള വലിയ ഒരു പേടിയോ ഭീതിയോ സംശയമോ ഒക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പേടി അത്യാവശ്യമാണ്. എന്നാൽ നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച അവസ്ഥയിൽ കർത്താവ് നമുക്ക് നൽകുന്ന ഈ അഷ്വറൻസ്, ദൈവത്തിന്റെ കർത്താവിൽ നിന്ന് കേൾക്കുന്ന ഒരു അവന്റെ വചനത്തിന്റെ ഉറപ്പ് നമുക്കുണ്ടാകണം, അവന്റെ വാക്കുകളുടെ ഉറപ്പ് നമുക്കുണ്ടാകണം, വ്യക്തിപരമായി നമ്മളത് കേൾക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. അതുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് പിശാചി വന്ന് നമ്മുടെ അഷ്വറൻസിനെ എടുത്തു കളയാൻ നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിന് നമ്മളെ തന്നെ യീൽഡ് ചെയ്യത്തില്ല എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. പിശാച ഒരു യുവാവിനെ ഇങ്ങനെ പുറകെ നടന്ന് അലട്ടിക്കൊണ്ടിരുന്ന ഒരു സ്റ്റോറിയുണ്ട്. ഒരു ക്രിസ്ത്യാനിയായ യുവാവ്, വിശ്വാസിയായ യുവാവ്, അവന്റെ ജീവിതത്തിൽ ഒരു പാപം അറിയാതെ സംഭവിച്ചു. അറിയാതെയോ അറിഞ്ഞോ, അറിയാതെ എന്ന് പറഞ്ഞു, അവനൊരിക്കലും പാപം ചെയ്യാൻ ആഗ്രഹിച്ചില്ല, പക്ഷെ ഒരു പാപത്തിൽ വീണുപോയി. എന്നാല് പെട്ടെന്ന് തന്നെ ദൈവാത്മാവിന് തന്നെ അവന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുകയും അവൻ ദൈവസന്നിധിയിൽ പാപത്തെ ഏറ്റുപറയുകയും കരഞ്ഞ് അനുതപിച്ച് ദൈവകൃപയിലേക്ക് മടങ്ങി വരികയും ചെയ്തു. അവന് വലിയ സന്തോഷം തോന്നി. തിരിച്ച് അവൻ സഭായോഗം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവന്റെ മനസ്സിൽ വീണ്ടും പിശാച് വന്നിട്ട് പറഞ്ഞു, നിനക്ക് അങ്ങനൊന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് നീ ചിന്തിക്കണ്ട, കർത്താവ് നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു, നിനക്കിനി ഇപ്പോൾ രക്ഷയില്ല, അതുകൊണ്ട് നിന്റെ രക്ഷ ഒരിക്കലും നിനക്കിനി മടക്കി കിട്ടാൻ പോകുന്നില്ല, നീ പാപം ചെയ്തല്ലോ, അതിനും ഏറ്റുപറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, എന്താണെങ്കിലും ചെയ്യാനുള്ളത് നീ ചെയ്തു, ഇനി നിനക്കൊരു രക്ഷയില്ല എന്ന് പറഞ്ഞു. ഇവനാകപ്പാടെ ഫ്രസ്ട്രേറ്റഡായി, ആകപ്പാടെ പ്രയാസമായി, അവന്റെ സന്തോഷമെല്ലാം പോയി. അവൻ ഭവനത്തിൽ വന്നു. അവൻ അറിയാം പിശാചിങ്ങനെയൊക്കെ പറയുന്നു, ഇത് പിശാച പറഞ്ഞെന്നുള്ളത് അവന് മനസ്സിലായി. അവൻ ദൈവവചനം എടുത്ത് വീണ്ടും വായിക്കാൻ തുടങ്ങി. അങ്ങനെ യോഹന്നാന്റെ ലേഖനം വായിച്ചപ്പോൾ ഒന്നാം അധ്യായത്തിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്നുള്ള വാക്യം വായിച്ചു. എന്നിട്ടവൻ പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് എന്റെ കർത്താവ് കള്ളം പറയത്തില്ല, എന്റെ കർത്താവ് എന്നോട് പറയുന്നു എന്റെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിക്കുവാൻ അവൻ വിശ്വസ്തനും നീതിമാനുമാണ്, അതുകൊണ്ട് എനിക്ക് തീർച്ചയായും ഉറപ്പുണ്ട് അവൻ എന്നെ എന്റെ പാപത്തിൽ നിന്ന് വിടുതൽ നൽകിയിരിക്കുന്നു, എനിക്ക് വീണ്ടും ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള യോഗ്യതയുണ്ട്. പെട്ടെന്ന് അവന്റെ ഹൃദയത്തിലെ സംശയമെല്ലാം പോയി. ദൈവവചനം അവനൊരു അഷ്വറൻസ് പിന്നെയും മടക്കിക്കൊടുത്തു. എന്നാൽ രാത്രി ആയപ്പോൾ വീണ്ടും പിശാചു അവനോട് പറഞ്ഞു, നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, നീ പാപം ചെയ്തില്ലേ, നീ അത് അറിയാതെ പറഞ്ഞെന്നൊക്കെ അറിയാതെ ചെയ്തെന്നൊക്കെ നീ പറയുന്നത് വെറുതെയാണ്, നീ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്തതാണ്, നിനക്കൊരിക്കലും മടങ്ങി വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവൻ വീണ്ടും ദൈവവചനം വായിച്ചു, ഉറപ്പ് പ്രാപിച്ചു. ഞാൻ ചുരുക്കി പറയട്ടെ, പിശാചിനോട് പറഞ്ഞു, ഇല്ല, കർത്താവ് എന്നോട് സംസാരിച്ചു, അതുകൊണ്ട് തീർച്ചയായും എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ദൈവസന്നിധിയിലുണ്ട്. അവൻ അനുതപിച്ച് വീണ്ടും ഒരിക്കലൂടെ ദൈവസന്നിധിയിൽ അവനെ തന്നെ പരമേൽപ്പിച്ചു. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു. ഉറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും എഴുന്നേറ്റു. അവന്റെ മനസ്സിൽ പിന്നെ സംശയമായി, ദൈവം യഥാർത്ഥത്തിൽ എന്നോട് ക്ഷമിച്ചോ? പിശാചു പറഞ്ഞു, ഇല്ല, ക്ഷമിക്കത്തില്ല, ദൈവം അങ്ങനൊന്നും ക്ഷമിക്കത്തൊന്നുമില്ല. അവൻ വീണ്ടും ഇതേ വചനം തന്നെ വായിച്ചു, അഷ്വറൻസ് പ്രാപിച്ചു, കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ നേരം വെളുക്കുന്നതേ ഉള്ളൂ, അവന്റെ ഉറക്കമൊന്നും പൂർണ്ണമായില്ല. പാതിരാത്രി അവൻ വീണ്ടും എഴുന്നേറ്റു. അവന് വീണ്ടും സംശയം തോന്നി. അവൻ ആകപ്പാടെ പ്രയാസമായി. അവനെന്തെന്നറിയാമോ, വേദോസം എടുത്തു, തുറന്ന്
യോഹന്നാന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഭാഗം തുറന്നു വെച്ചു, എന്നിട്ട് ഒന്നുകൂടെ വായിച്ചു, പ്രാർത്ഥിച്ചു. എന്നിട്ട് പിശാചിന് പറഞ്ഞു, സാത്താനെ, കർത്താവ് എന്റെ പാപങ്ങളെ മോചിച്ചിരിക്കുന്നു എന്നുള്ള അഷുറൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്കിനി യാതൊരു രീതിയിലുള്ള സംശയവുമില്ല. ഞാൻ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അവൻ എന്റെ പാപങ്ങളെ ക്ഷമിക്കുവാൻ തക്കവണ്ണം വിശ്വാസനും നീതിമാനുമാണെന്ന് എഴുതിയിരിക്കുന്നു. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടെന്ന്. ഇനി നിനക്ക് സംശയമെല്ലാം ഉണ്ടെങ്കിൽ ഞാനിത് തുറന്നു വെച്ചിരിക്കുക, എപ്പോ വേണമെങ്കിലും എടുത്ത് വായിക്കുക. എന്റെ പാപങ്ങൾ അവൻ മോചിക്കാൻ വിശ്വസനും നീതിമാനുമാണെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ വായിച്ചു, ഉറപ്പ് പ്രാപിച്ചു. ഇനി ഇടയ്ക്കിടയ്ക്ക് എന്നെ ഉറക്കത്തിൽ ശല്യപ്പെടുത്തരുത്. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് തുറന്നു വെച്ചിരിക്കുക, നിനക്കെടുത്ത് വായിക്കാം. ഒരു കഥയായിട്ട് നമുക്ക് തോന്നിയാലും വാസ്തവം പറഞ്ഞാൽ ഒരു അഷ്വറൻസ് ഇല്ലെങ്കിൽ ആ ലൈഫ് ഭയങ്കര കഷ്ടമാണ്. എന്നാൽ നമ്മളങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിന്റെ കള്ളം, കർത്താവ് കള്ളം പറയത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കള്ളം പറയത്തില്ല. അതുകൊണ്ട് അവൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തന്നാൽ ആ ഉറപ്പ് അവൻ പാലിച്ചിരിക്കും. അതിന് യാതൊരു സംശയമില്ല. ആ ക്രൂശിൽ കിടക്കുന്ന കള്ളനോട് കർത്താവ് പറഞ്ഞു, ഞാൻ സത്യമായി നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ഇനി അതിന് പകരമായിട്ട് വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഹിസ് സാൽവേഷൻ ഇസ് ടോട്ടലി അഷ്വേർഡ്. ഇനി അതിനകത്ത് വേറെ യാതൊരു കാര്യങ്ങളും ആവശ്യമില്ല എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞതുപോലെ ഈ കള്ളന്റെ വിശ്വാസം പെട്ടെന്നുള്ള ഒരു മാനസാന്തരമാണല്ലോ, അങ്ങനെ വല്ലതും മാനസാന്തരപ്പെടുവാന്നുള്ള പറ്റുമെന്നുള്ള ആർക്കും സംശയമൊന്നും വേണ്ട. കാരണം ചില മണിക്കൂറുകൾ കൊണ്ട് മാത്രമാണ് അവൻ യേശുവിനെ അറിഞ്ഞതെങ്കിലും ആ യേശുവിനെ അറിഞ്ഞ അവന്റെ വിശ്വാസത്തിന്റെ പ്രാമുഖ്യം അവന്റെ മനസ്സിൽ, അവന്റെ ചിന്തയിൽ, അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം രൂപാന്തരം ആ ക്രൂശിൽ കിടന്നുകൊണ്ട്, തന്നെ അവൻ അത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു പക്ഷേ ചിലർ മാനസാന്തരപ്പെടാൻ അല്പം സമയമൊക്കെ എടുത്തേക്കും. പക്ഷേ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. ഒരു നിമിഷം കൊണ്ട് ഒരാൾക്ക് മാനസാന്തരപ്പെടാനും കഴിയും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. എന്നാൽ അങ്ങനെ ഒരു നിമിഷം കൊണ്ട് മാനസാന്തരപ്പെടുമ്പോഴും ഈ പ്രോസസ്സിലൂടെ എല്ലാം നമ്മൾ കടന്നുപോയേ പറ്റുള്ളൂ. ഈ കള്ളന്റെ വിശ്വാസം അത്ര ചെറിയ വിശ്വാസമൊന്നുമല്ല. പലരും പറയുന്നത് പോലെ അവനെന്തോ ചെയ്തു, അവൻ എന്നെ ഓർത്തോണെന്ന് പറഞ്ഞു, അപ്പൊ തന്നെ അവൻ മാനസാന്തരപ്പെട്ടു. അങ്ങനെ ഓർത്തോണെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, നമ്മൾ രാവിലെ കണ്ടല്ലോ, അവൻ ദോഷിയാണെന്ന്, അവൻ പാപിയാണെന്നുള്ളത് അവൻ സമ്മതിച്ചു. നമ്മൾ ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു എന്നുള്ളത് അവൻ പറയുന്നു. ഞാനൊരു പാപിയാണ്, ഞാനൊരു ദോഷിയാണ്, എനിക്കുള്ള ശിക്ഷ ന്യായമായതാണെന്ന് അവൻ സമ്മതിക്കുന്നു. യേശു നിർദോഷിയാണെന്ന് അവൻ പറയുന്നു. അവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അവൻ നിർദോഷി ആയതുകൊണ്ട് അവൻ എനിക്ക് പകരമായിട്ട് മരിക്കാൻ കഴിയുമെന്ന് അവൻ വിശ്വസിക്കുന്നു. ആ ക്രൂശിന് മുകളിൽ എഴുതിയിരിക്കുന്ന ആ ചെറിയ വാക്ക്, നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവെന്നുള്ള വാക്ക് അവൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അവൻ മശിഹയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമെന്നുള്ള പ്രത്യാശ അവനുണ്ടായി. എന്താണ് ഒരു സാധാരണ ക്രിസ്ത്യാനിക്ക് ആവശ്യമായ എന്ത് ഫെയ്ത്താണ്, എന്ത് വിശ്വാസമാണ് ഇവനിൽ ലാക്കിയെന്ന് നിങ്ങൾ ആലോചിച്ചേ? ഒന്നുമില്ല. ഒരു വിശ്വാസി 40 വർഷം കൊണ്ട് അല്ലെങ്കിൽ 30 വർഷം 3 മണിക്കൂറുകൾ കൊണ്ട് 30 വർഷം കൊണ്ട് ഒരാൾ നേടിയെടുക്കേണ്ട വിശ്വാസത്തിന്റെ ആഴം ഈ കള്ളന്റെ മാനസാന്തര സമയത്ത് അവനുണ്ടായി. അവൻ അനുതപിച്ചു, അവൻ കരഞ്ഞു, അവൻ പ്രാർത്ഥിച്ചു, അവൻ അപേക്ഷിച്ചു, കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. കർത്താവിനോട് പറയുന്നു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഉറപ്പ് നൽകുകയാണ്. നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. എന്നോട് കൂടെ എന്നുള്ള വാക്ക് നമ്മൾ മറന്നു പോകരുത്. എന്നോട് കൂടെ, എന്നോട് കൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല പറുദീസ. നിങ്ങൾ മനസ്സിലാക്കണം, പറുദീസയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ഏദൻ തോട്ടത്തെ കുറിച്ചാണ്. അതൊരു നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു സൈനായിട്ട് നമുക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ദൈവം വിവരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പറുദീസയിൽ മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവനെ ഏദൻ തോട്ടത്തിന് പുറത്താക്കി അവിടെ തിരിയുന്ന വാളുകളുമായി ദൈവം എന്താണ് കാവൽക്കാരെ, മാലാഖമാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്, കൃപകളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആദാമൻ ഒരിക്കലും തിരിച്ചങ്ങോട്ട് മടങ്ങിച്ചെല്ലാൻ പറ്റത്തില്ല. മടങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അവനെ വെട്ടിമുറിവേൽപ്പിക്കുവാൻ തീർച്ചയായും ദൈവത്തിന്റെ കൽപ്പന തന്നെ അവർക്കുണ്ട്. സോ സ്വാഭാവികമായി തനിയെ പറുദീസയിലേക്ക് കയറി ചെല്ലാൻ ആർക്കും കഴിയയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തനിയെ കയറി ചെല്ലാണ്ട് കഴിയത്തില്ല. എന്നാൽ യേശു പറയുന്നത് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്നാണ്. എന്താ അതിന്റെ അർത്ഥം? ഞാനങ്ങ് പോവാണ്, നീ പുറകെ വന്നേക്കണമെന്നല്ല, ഞാനും നീയും ഒരുമിച്ചാണ് പറുദീസയിലേക്ക് കടന്നു ചെല്ലുന്നതെന്നാണ് അവിടെ പറയുന്നത്. യു ആർ കമ്മിങ് വിത്ത് മീ. ഒരുമിച്ച് ചെന്നാൽ ഒരിക്കലും അവനൊരു അപകടം ഉണ്ടാകത്തില്ല.
ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവനിലേക്ക് എനിക്ക് ചുമ്മാ കയറി ചെല്ലാൻ പറ്റത്തൊന്നുമില്ല. ഇരിക്കുന്ന രാഷ്ട്രപതി ഭവനിലേക്ക് ഞാൻ ചുമ്മാ കയറി ചെന്നാലത്തെ അവസ്ഥ നിങ്ങൾക്കറിയാം. അങ്ങ് കയറി ചെല്ലുന്നതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. അതിന് മുമ്പേ നമ്മൾ മിക്കവാറും അരിപ്പയായി പോകും. നിങ്ങൾക്ക് അറിയാമല്ലോ, ചുമ്മാ അങ്ങോട്ട് കയറി ചെന്നാൽ കയറി പോകാൻ പറ്റുമോ? സ്റ്റെൻഗണ്ണിന്റെ ഒച്ച മാത്രമേ നമ്മൾ പിന്നെ കേൾക്കത്തുള്ളൂ, വേറെ ഒന്നും കേൾക്കാൻ കാണത്തില്ല. ഞാൻ തനിയെ കയറി ചെന്നാലുള്ള അവസ്ഥ അതാണ്. എന്നാൽ അതേസമയം രാഷ്ട്രപതി എന്നെ വിളിച്ചിട്ട് കമോൺ സാജു കം വിത്ത് മീ എന്ന് പറഞ്ഞ് എന്റെ കയ്യെ പിടിച്ചുകൊണ്ട് കയറിക്കൊണ്ട് പോയാൽ ആരെങ്കിലും എന്റെ നേരെ വെടിയുണ്ടേ ഉതിർക്കുമോ? ഇല്ല. ഇതാണ് നമ്മൾ പറദീസയിലേക്ക് പോകാനുള്ള ഏക മാർഗം. ആരെങ്കിലും തനിയെ അങ്ങോട്ട് പോകണമെന്ന് പരിശ്രമിച്ചാൽ നടക്കത്തില്ല. എന്നാൽ പ്രസിഡന്റിന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരാൾ രാഷ്ട്രപതി ഭവനിലേക്ക് കയറി ചെന്നാൽ ആർക്കും ഒന്നും ചെയ്യാനും കഴിയയില്ല. ഇതുപോലെ തനിയെ അവിടോട്ട് കയറി ചെല്ലാൻ നിങ്ങളുടെ പ്രവൃത്തികളുമായി, നിങ്ങളുടെ മതവുമായി, നിങ്ങളുടെ ഉപവാസവുമായി, നിങ്ങളുടെ പ്രാർത്ഥനയുമായി, എന്തുമായിട്ടും ആയിക്കോട്ടെ, നിങ്ങൾ എത്ര ഉപവാസം എടുത്താലും, പ്രാർത്ഥന എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ഉപവാസം എടുത്താലും നിങ്ങൾക്ക് തനിയെ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റത്തില്ല. നിങ്ങൾ എത്ര വീരവാദം മുഴക്കിയാലും നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല. പറദീസയിലെ കയറി ചെല്ലാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അവന്റെ കൈ പിടിച്ചുകൊണ്ട് പറദീസയിലേക്ക് കയറി പോവുക, വേറെ ഒന്നുമില്ല. യേശു കർത്താവിന്റെ കരങ്ങളെ പിടിച്ച് നാം പറദീസയിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഒരുപക്ഷെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആദാം നടന്നു വരുന്നത് പോലെ ഞാനങ്ങോട്ട് നടന്നു ചെല്ലുന്നതായിരിക്കും ദൂതന്മാർ കാണുന്നത്, അല്ലെങ്കിൽ കെരുവുകൾ കാണുന്നത്. അവരുടനെ പെട്ടെന്ന് തന്നെ ആ തിരിയുന്ന വാള് അല്ലെങ്കിൽ ജ്വലിക്കുന്ന വാള് ആ സ്വിന്നിംഗ് സ്വോർഡ് അവരെടുത്തിങ്ങനെ വെട്ടാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് കാണുന്നത് ഇയാൾ തനിയല്ല വരുന്നത്, ആരുടെ കൂടെ ഉണ്ട്? യേശു കർത്താവിന്റെ കരം പിടിച്ചാണ് വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മെ പറദീസയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ യേശു കർത്താവിന് ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ടി വന്നു. തിരിച്ചു പോകുമ്പോൾ അവന്റെ കൈ പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും. പഴയ നിയമ വിശ്വാസികളിലൊക്കെയും അവർ ചിന്തിച്ചിരുന്നത്, അവർ മനസ്സിലാക്കിയിരുന്നത്, അവരുടെ ദൈവജനപരമായ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് മരിച്ചു ചെല്ലുന്ന ഓരോ വ്യക്തികളും പാതാളത്തിലേക്ക് ചെല്ലുന്നു എന്നാണ്. അല്ലാതെ ഒരിക്കലും പറദീസയിലേക്ക് ചെല്ലുന്നതിനെ കുറിച്ച് അവരുടെ മനസ്സിൽ പോലും ഒരു ചിന്ത ഇല്ല. അതുകൊണ്ടാണ് ഈവൻ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരായ ആളുകൾ പോലും അവരുടെ മരണത്തിന് ശേഷം അവർ പാതാളത്തിലേക്ക് പോകുന്ന അവർ ചിന്തിച്ചിരുന്നത്. പാതാളം എന്ന് പറഞ്ഞാൽ നരകമല്ല അവർ ഉദ്ദേശിക്കുന്നത്, നരകത്തിലേക്ക് പോകുന്നല്ല. യാക്കോ പറയുന്നു, നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടുകൂടെ പാതാളത്തിലേക്ക് അയക്കും. പാതാളം എന്ന് പറയുന്നത് ഒരു നരകം യാതനാസ്ഥലം എന്ന നിലയിലല്ല അവർ മനസ്സിലാക്കിയിരുന്നത്. പ്രത്യുത യാതനാസ്ഥലം വേറെ. ഇപ്പൊ ധനവാനും ലാസറിന്റെയും സ്റ്റോറിയിലാണെങ്കിലും കഥയിലും ധനവാൻ പോകുന്നത് യാതനാസ്ഥലത്തേക്കാണ്, എന്നാൽ ലാസർ പോകുന്നത് അബ്രഹാമിന്റെ മടി എന്ന് വിളിക്കുന്നതായ ഒരു സ്ഥലത്തേക്കാണ്. അബ്രഹാമിന്റെ മടി എന്ന് അവർ വിളിക്കുന്ന അതിനെയാണ് അവർ പാതാളം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പാതാളത്തിൽ കഴിയുന്നതായ ജനങ്ങൾക്ക് പറുദീസയിലേക്ക് പോകാൻ എന്താണ് മാർഗം? ഇവിടെയാണ് പഴയ നിയമ വിശുദ്ധന്മാർക്ക് വേണ്ടി കൂടെ യേശു കർത്താവ് മരിച്ചുവെന്ന് നമ്മൾ പറയുന്നത്. പഴയ നിയമ വിശുദ്ധന്മാർ അവരുടെ മരണത്തിന് ശേഷം ദൈവസംസർഗത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവർ യാതന സ്ഥലത്തല്ല, എന്നാൽ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നതായ സ്ഥലത്തായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരും നോക്കിയിരിക്കുകയാണ് ഒരു വിടുതലിന് വേണ്ടി. മരിച്ച യേശു കർത്താവ് പാതാളത്തിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്, നരകത്തിലേക്കല്ല, എവിടേക്കാണ്? പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. എന്താ സംഭവിക്കുന്നത് അവിടെ? നമ്മൾ എബ്രായ ലേഖനം രണ്ടാം അധ്യായം വായിക്കുമ്പോൾ, എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സമയമില്ല, മറ്റ് പല ഭാഗങ്ങളിലും ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് പെട്ടെന്നൊന്ന് ഓടിച്ചു പറയുകയാണ്. യേശു കർത്താവ് മരിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അപ്പോസ്തലപ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ പത്രോസ് പറയുന്നു, പാതാളങ്ങൾക്ക് അവനെ അല്ലെങ്കിൽ മരണപാശങ്ങൾക്ക് അവനെ പിടിച്ചു വെക്കുവാൻ കഴിയുമായിരുന്നില്ല. പാതാളത്തിലേക്ക് യേശു കടന്നു ചെന്നപ്പോൾ അന്നുവരെ പാതാളത്തിന്റെ വാതിൽ അകത്തോട്ട് മാത്രമേ തുറന്നിട്ടുള്ളൂ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പാതാളത്തിന്റെ വാതിൽ, ചില നമ്മുടെ ഫ്ലഷ് ഹൗസ് ഒക്കെ ഉണ്ടല്ലോ, എങ്ങനെയാണ്? അകത്തോട്ട് മാത്രമേ തുറക്കത്തുള്ളൂ, പുറത്തോട്ട് തുറക്കാൻ കഴിയുകയില്ല. വൺസ് യു ആർ ഇൻ, ഇറ്റ് ഇസ് ക്ലോസ്ഡ്. അങ്ങനെ പാതാളത്തിൽ വിശുദ്ധന്മാരുടെ സംഘം വരാൻ പോകുന്ന ഒരു വീണ്ടെടുപ്പിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് മരിച്ച് നേരെ പാതാളത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. പത്രോസ് പറയുന്നു, അവൻ മരിച്ചവരോടും സുവിശേഷം പ്രസംഗിച്ചെന്ന്. മരിച്ചവരോട് സുവിശേഷം പ്രസംഗിച്ചെന്നുള്ളത് നമ്മൾ മരിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും രക്ഷിക്കപ്പെടാൻ സാഹചര്യമുണ്ട്, അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ മരിച്ചവരോട് സുവിശേഷം, തടവിലുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ചു എന്ന് പത്രോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത് യേശു പാതാളത്തിലേക്ക് ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ഹി പ്രൊക്ലെയിംഡ് വിക്ടറി. അവൻ ചെന്ന് പഴയ നിയമ വിശുദ്ധന്മാരോട് പറഞ്ഞു, ഇനി നിങ്ങൾ പാതാളത്തിൽ കഴിയേണ്ട കാര്യമില്ല,
ഇതാ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, നിങ്ങളെ പറുദീസയിലേക്ക് മടക്കി കൊണ്ടുപോകുവാൻ. ഇനി നിങ്ങൾക്ക് പാതാളത്തിൽ കഴിയേണ്ട കാര്യമില്ല. ഞാൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചിരിക്കുന്നു എന്ന് ഒരു വിജയപ്രഖ്യാപനം നടത്തി എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം.